നമസ്കാരം. സോളാർ തട്ടിപ്പ് കേസിൽ ബിജു രാധാകൃഷ്ണനെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. കെ എസ് ഇ ബിയുടെ ഷോക്ക് അടുപ്പിക്കുന്ന വൈദ്യുത ബില്ലിൽ നിന്ന് രക്ഷ നേടാൻ സോളാർ പാനലും തമിഴ്നാട്ടിൽ വിൻമില്ലും സ്ഥാപിച്ച് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ടെക്സ്റ്റൈൽ ഉടമയായ പ്രവാസിയെ കബളിപ്പിച്ച് 1.4 കോടി രൂപ വഞ്ചിച്ചെടുത്ത കേസിൽ ഒന്നാം പ്രതിയായ ബിജു രാധാകൃഷ്ണന് വഞ്ചനയടക്കം വിവിധ വകുപ്പുകളിലായി 13 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് തിരുവനന്തപുരം 3-ാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് കോടതി വിധിന്യായത്തിൽ ഉത്തരവിട്ടതിനാൽ 3 വർഷം തടവും 10,000 രൂപ പിഴയും ഒടുക്കേണ്ടി വരും. വിചാരണ തടവുകാരനായി ജയിലിൽ കിടന്ന കാലയളവ് തടവ് ശിക്ഷയിൽ കുറവ് വരുത്തി സെറ്റ് ഓഫ് ചെയ്യാനും കോടതി ഉത്തരവിട്ടു. ഇന്ന് വിചാരണയ്ക്കായി പരിഗണിച്ചപ്പോൾ കുറ്റസമ്മത ഹർജി ബിജു സമർപ്പിക്കുകയായിരുന്നു. 2-3 പ്രതികളായ ചലച്ചിത്ര താരം ശാലുമേനോൻ, മാതാവ് കലാദേവി എന്നിവർക്കെതിരായ കേസ് തുടരാനും ഉത്തരവിട്ട കോടതി ഇരുവരും നവംബർ 2 ഹാജരാകാനും നിർദ്ദേശിച്ചു. പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷി വിസ്താരത്തിനായി സാക്ഷിമൊഴി നൽകാനായി പരാതിക്കാരനും 1-ാം സാക്ഷിയുമായ പ്രവാസി റാസിഖ് അലി അടക്കം 3 സാക്ഷികളെ നവംബർ 2 ഹാജരാക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കേസിനെ വിചാരണ വിലക്കിക്കൊണ്ടുണ്ടായിരുന്ന ഹൈക്കോടതി സ്റ്റേ നീക്കം ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് കേസ് വിചാരണ തുടങ്ങുന്നത്. 2013 കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്വിസ് സോളാർ ടെക്നോളജീസ് എന്ന കമ്പനിയുടെ നടത്തിപ്പുകാരായ ഡോക്ടർ ആർ ബി നായർ എന്ന ബിജു രാധാകൃഷ്ണന് ഒപ്പം സിനിമാ സീരിയൽ താരം ശാലുമേനോൻ എന്ന ശാലു വേണുഗോപാൽ, ശാലുവിന്റെ മാതാവ്, ശാലുവിന്റെ അമ്മ കലാദേവി എന്നിവരാണ് വഞ്ചന കേസിലെ 1 മുതൽ 3 വരെയുള്ള പ്രതികൾ. സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡിന്റെ വൈദ്യുത ബിൽ ലാഭിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സോളാർ വൈദ്യുതിയുടെ പേരിൽ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ പ്രവാസിയായ റാസിഖ് അലിയിൽ നിന്നും 1,04,60,000 രൂപ പണമായും ചെക്ക് ലീഫായും കൈപ്പറ്റിയെന്ന് സോളാർ തട്ടിപ്പിന് ഇരയായി എന്ന പരാതിയിലുണ്ട്. കെ എസ് ഇ ബിയുടെ അമിത വൈദ്യുത ബിൽ നിരക്കിൽ നിന്ന് മുക്തി നേടുന്നതിന് വൈദ്യുതി പുതുക്കി ഉപയോഗിക്കാവുന്ന സോളാർ പാനലും വിൻമില്ലുകളും സ്ഥാപിച്ച് നൽകാമെന്ന് പറഞ്ഞ് പത്രപരസ്യം നൽകിയാണ് പ്രതികൾ തട്ടിപ്പിന് കളമൊരുക്കിയത്. പരസ്യത്തിൽ ആകൃഷ്ടനായ പ്രവാസി പരസ്യത്തിൽ കൊടുത്ത ഫോൺ നമ്പറിൽ വിളിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് മുൻകൂട്ടി തീയതിയും സമയവും നിശ്ചയിച്ച് പ്രതികൾ പൊള്ളിയായ വാഗ്ദാനങ്ങൾ നൽകി പ്രേരിപ്പിച്ച് സോളാർ പാനലും തമിഴ്നാട്ടിൽ വിൻമില്ലുകളും സ്ഥാപിച്ച് നൽകാമെന്നും വിശ്വസിപ്പിച്ച് ഇത്രയധികം തുക വഞ്ചിച്ചെടുത്തു എന്നാണ് കേസ്. താൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഊർജ്ജ മന്ത്രാലയത്തിലെ മുഖ്യ ഉപദേഷ്ടാവാണ് എന്നും തനിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നും ബിജു രാധാകൃഷ്ണൻ അവകാശപ്പെട്ടതായും അലി പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. പിന്നീടാണ് താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. താൻ നടത്തിയ അന്വേഷണത്തിൽ ബിജു രാധാകൃഷ്ണൻ ഓഫീസ് പൂട്ടി മുങ്ങിയതായും വെളിപ്പെട്ടതായും അദ്ദേഹം ആരോപിച്ചു. പ്രവാസിയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് 2013 രജിസ്റ്റർ ചെയ്ത കേസ് സോളാർ തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കാനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയായിരുന്നു. 2013 നവംബർ 30 കുറ്റപത്രം സമർപ്പിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളായ 406 വിശ്വാസലംഘനം, 419 ചതിക്കുന്നതിലേക്കായുള്ള ആൾമാറാട്ടം, 420 ചതിക്കുകയും ചതിക്കപ്പെട്ടയാളെ വഞ്ചനാപരമായി പ്രേരിപ്പിച്ചും കബളിപ്പിച്ചും പണം വാങ്ങുകയും ചെയ്യൽ, 471 അതായത് വ്യാജ നിർമ്മിത രേഖകൾ അസൽ പോലെ ഉപയോഗിക്കൽ, 212 കുറ്റക്കാർക്ക് അഭയം കൊടുത്ത് ഒളിവിൽ പാർപ്പിക്കൽ, 34 കൂട്ടായ്മ എന്നീ കുറ്റങ്ങളാണ് വിചാരണയ്ക്ക് മുന്നോടിയായി പ്രതികൾക്ക് മേൽ കോടതി ചുമത്തിയത്.